അപ്പൊ നീ ഇപ്പൊ നല്ല മിടുക്കനായല്ലോ. വീട്ടിൽ പോകണമെന്ന് തോന്നുന്നുണ്ടോ? വീട്ടിൽ ചെന്നാലും ഓട്ടവും ചാട്ടവും കളിയും ഒന്നും നടക്കില്ല. പിന്നെന്തിനാ വീട്ടിൽ പോകാൻ ധൃതി? ചേച്ചിക്കുട്ടി വീട്ടില. ആരായി ചേച്ചിക്കുട്ടി? ഇന്നലെ ഇത് പറയുന്ന കേട്ടല്ലോ. അപ്പുണ്ണിയുടെ എൽഡർ സിസ്റ്ററാണോ? അതെ. ചേച്ചി അത്രക്കിഷ്ടമാണോ? മൂന്നാഴ്ച കഴിഞ്ഞാൽ പ്ലാസ്റ്റർ എടുക്കാം. അതുവരെ കാലനക്കാതെ നോക്കണം. ശരി ഡോക്ടർ. അപ്പുണ്ണി എന്തെങ്കിലുമൊക്കെ ഉറക്കെ വായിക്കണം. ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ കോമിക്സ്. എങ്കിലേ സംസാരത്തിന്റെ സ്ഫുടത വീണ്ടെടുക്കാൻ പറ്റൂ. അപ്പുണ്ണി ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻ്റ് അല്ലേ? ഞാൻ പറയുന്ന ഒന്ന് റിപ്പീറ്റ് ചെയ്യും. ബട്ട് ഐ ഹാവ് പ്രോമിസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ബട്ട് ഐ ഹാവ് പ്രോമിസ്. ഓക്കെ, പ്രയാസപ്പെടണ്ട. സാവധാനത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പരിശീലിക്കണം. ഡിസ്ചാർജ് ചെയ്തേക്കാം. തരുന്ന മരുന്നുകൾ മുടങ്ങാതെ കഴിക്കണം. ശരി ഡോക്ടർ. ഇനി സ്കേറ്റിംഗ് ചെയ്യുമ്പം ഹെൽമെറ്റും നീ ക്യാപ്പും ഇടാൻ മറക്കരുത് കേട്ടോ അപ്പുണ്ണി. ഓക്കെ. രാത്രി പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ആയാലും മതി. വേണ്ട സിസ്റ്റർ, കാറുണ്ട്. നമുക്ക് വീട്ടിൽ പോവാം. അപ്പുണ്ണി, ചേച്ചിക്കുട്ടി. തനി ഇറങ്ങല്ലേ അപ്പുണ്ണി, ചേച്ചിക്കുട്ടി കൈപിടിക്കാം. മാറി നിക്കടി. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ അവൻ ഇറങ്ങാൻ പറ്റൂരത്നമ്മേ. അപ്പുണ്ണി കൊല്ലാൻ നോക്കിയ ഈ മൂതവിയുടെ സഹായം തന്നെ വേണോ അതിന്? സഹായിക്കണേലേ, ഇവിടെ വേറെ ആളുണ്ട്. അപ്പുണ്ണിയെ ഇങ്ങോട്ട് ഇറങ്ങി വാ. വേണ്ട, അമ്മ വേണ്ട, തൊടണ്ട. നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, എന്റെ അപ്പുണ്ണി സഹായിക്കാൻ ഞാനുണ്ട്. അപ്പുണ്ണിയെ അതൊക്കെ പതുക്കെ അച്ഛനെടുക്ക കേട്ടോ, കാലനക്കല്ലേ. മുന്ന ഡോറടി. ഇടത് കാലേ നിലത്ത് കുത്തരുത്, ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഡോക്ടർ ചെയ്ത അച്ഛാ മറക്കാൻ പറ്റിയത്? രണ്ട് ചന്തയിലും ആറ് ഇഞ്ചക്ഷൻ. നിനക്ക് തമാശ, മറ്റുള്ളവരുടെയല്ലേ ചങ്ക് കത്തിയത്. നീ കുറച്ച് ദിവസേ ഒറ്റക്കാലില് ചാടി ചാടി നടക്ക്. എന്തായാലും ഒറ്റക്കാലില് സ്കേറ്റിംഗ് പഠിക്കാൻ പോയതുണ്ടല്ലേ നിനക്ക് ഈ ഗതി വന്നത്. അപ്പുണ്ണിയുടെ കുറ്റം കൊണ്ടല്ല, ഇവള് മനപ്പൂർവ്വം ഇവനെ തള്ളിയിട്ടതാ. എന്നോടുള്ള വൈരാഗ്യം എന്റെ മക്കളോടെങ്കിലും തീർക്കണല്ലോ. രത്നമ്മേ, കലഹം ഉണ്ടാക്കണമെങ്കിൽ പോലും അതിനൊരു സമയവും സന്ദർഭവും ഉണ്ട്. അല്ലാത്തപ്പോ നാക്ക് അടക്കി വയ്ക്കും. അച്ഛമേ ടാറ്റ, നമുക്ക് എന്റെ മുറി വെച്ച് കാണാം. കാണാം കാണാം. ഞാനും നീയൊക്കെ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോടി, നീ കരുതിയിരുന്നോ?
നിങ്ങളോടും കൂടിയാ പറഞ്ഞത്.